السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. പ്രിയങ്കരായിട്ടുള്ള ഈ അസാസ് കോളേജ് യൂണിയൻ അവതരിപ്പിക്കുന്ന ഈ ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ ഇ ടി നാസർ സാഹിബ്, പ്രിയപ്പെട്ട ഷെരീഫ് സാഹർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു അധ്യാപിക അധ്യാപകന്മാരെ, മറ്റു ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ഈ രാജ്യക്കാരെയാകെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും വളരെയേറെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളും മറ്റും നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടി വരികയാണ്, നമുക്ക് വായിക്കേണ്ടി വന്നിരിക്കുകയാണ്. ലോകത്ത് വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന, വലിയ പാരമ്പര്യവും വലിയ സംസ്കാരവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉച്ചസ്വരം ഉദ്ഘോഷിക്കുന്ന ഒരു രാജ്യത്ത്, രാജ്യം സ്വതന്ത്രയായതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന നാളിൽ, ജനാധിപത്യ രീതിയിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് അധികാരത്തിൽ വന്ന ഭരണകൂടത്തിൻ്റെ തണലിൽ നമ്മുടെ രാജ്യത്തെ വലിയ പോരാട്ടങ്ങളെ, സ്വാതന്ത്ര്യ സമരങ്ങളെ, അതിൽ പങ്കെടുത്ത നമ്മുടെ ധീരരായ രക്തസാക്ഷികളെ അവരെ നിന്ദിക്കുന്ന തരത്തിൽ ഉള്ള ചില തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. ഈ രാജ്യം സ്വതന്ത്രയായത് ഒരു വെളുപ്പാങ്കാലത്ത് കിട്ടിയ, ആരെങ്കിലും സമ്മാനിച്ച, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വന്നുപെട്ട ഒരു സംഗതി അല്ല, മറിച്ച് എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ, അനവധി ആളുകളുടെ രക്തസാക്ഷിത്വത്തിലൂടെ, എത്രയോ ജീവനുകൾ ബലിയർപ്പിച്ച് നേടിയെടുത്തതാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഗണിക്കുക, നമ്മുടെ സമരസേനാനികളുടെ ഏടുകളിൽ നിന്ന് പോലും അവരുടെ പേരുകൾ പിച്ചു ചിന്തി എറിയുക, നമ്മുടെ ഡയറക്ടറിയിൽ നിന്ന് അവരുടെ സ്ഥാനം മായ്ച്ചു കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ രാജ്യത്തിനെ തന്നെ അപമാനപ്പെടുത്തലാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ലോകവേദികളിൽ, ലോകസമൂഹത്തിന് മുമ്പിൽ കുറച്ചു കാണിക്കുവാൻ, അപമാനപ്പെടുത്തുവാൻ മാത്രമേ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വഴിവെക്കുകയുള്ളൂ. തുല്യതയില്ലാത്ത സംഭവങ്ങൾ അരങ്ങേറിയ രംഗങ്ങളാണ് സ്വാതന്ത്ര്യ സമര വേദികളിൽ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്. ജാലിയൻവാല ബാഗ് സംഭവവും തിരൂരിലെ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യ കൂട്ടക്കുരുതിയും ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത സംഭവങ്ങളാണ്. നമുക്കറിയാം, സൂര്യനവസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി വലിയ വലിയ പോരാട്ടങ്ങൾ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ദാഹവുമായി അനവധി ആളുകൾക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ബ്രിട്ടീഷ് പട്ടാളം വളരെ ഹീനമായ രീതിയിൽ ഇവിടുത്തെ സമര പോരാളികളോട് കാണിച്ച അവരുടെ വളരെ ജനവിരുദ്ധവും മനുഷ്യനെ അത്രമാത്രം ഭീകരമായ രീതിയിൽ വേട്ടയാടുവാൻ നടത്തിയ ശ്രമത്തിൻ്റെയും ചിത്രങ്ങളാണ് ജാലിയൻവാല ബാഗും അതേപോലെ തിരൂരിലെ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവവും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. 90-ലേറെ സമര പോരാളികളെ ഒരു വാഗണിൽ കുത്തിനിറച്ച് കോയമ്പത്തൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയ 1921 നവംബർ മാസം 19-ാം തീയതിയിലെ കരള ലയിപ്പിക്കുന്ന സംഭവം
ഒരു തുള്ളി വായു പോലും കടക്കാത്ത ചരക്കു വേഗനിൽ കുത്തിനിറച്ച് അവർ ലോക്കിട്ട് പൂട്ടി അവരെ കോയമ്പത്തൂരിലേക്ക് അയക്കുകയാണ്. ഏതോ ഒരു പട്ടാളക്കാരന് തോന്നിയ ഒരു ചെറു ദയയുടെ ഫലമായിട്ടാണ് പോത്തന്നൂരിലെത്തിയപ്പോൾ വാഗൺ ഒന്ന് തുറന്നു നോക്കിയത്. അപ്പോഴത്തെ രംഗം കരളരയിപ്പിക്കുന്നതായിരുന്നു. മനുഷ്യത്വമുള്ളവർക്ക് കാണാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. പരസ്പരം കടിച്ചു കീറി മാന്തി പൊളിച്ച് സഹോദരൻ്റെ മാംസ കഷ്ണങ്ങൾ വായിൽ കടിച്ചെടുത്തത്, അങ്ങനെയുള്ള പല രംഗങ്ങളും കാണേണ്ടി വന്ന ഒരവസ്ഥ. വണ്ടി തിരിച്ചുവിട്ടു. നവംബർ 20 തിരൂരിലെത്തി. വാഗണിന് ആളുകളെ പുറത്തെടുത്തപ്പോൾ 60 പേർ അതിൽ മരിച്ചിരുന്നു. ബാക്കിയുള്ള ആളുകൾ അർദ്ധശവങ്ങൾ എന്ന് പറയുന്ന കണക്കിലായിരുന്നു. 10 പേര് കൂടി പിന്നീട് അതിൽ മരണപ്പെട്ടു. 10-70 പേരുടെ രക്തസാക്ഷ്യം വരിച്ച ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. ട്രാജഡി എന്ന ഇംഗ്ലീഷ് പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. എങ്കിലും നേർക്കുനേർ മലയാളക്കരയിൽ ഉപയോഗിച്ച് വരുന്നത് ദുരന്തം എന്നുള്ളതാണ്. ആ കണക്കിൽ നോക്കിയാൽ അതൊരു ദുരന്തമായിരുന്നില്ല. എന്നാൽ ആ മനുഷ്യരെ കൂട്ടക്കുരി നടത്തിയ ആ സംഭവവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളായ ആളുകൾ തിരൂരിലെ കോട്ട്, കോരങ്ങത്ത്, പള്ളി കബറിസ്ഥാനുകളിലും അതേപോലെ കുരുവമ്പലത്ത്, പെരിന്തൽമണ്ണക്കടുത്ത കുരുവമ്പലത്തുമായാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിനൊക്കെ വർഗീയമായി അപഹസിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് പറിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ക്രൂരതയാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇതിനെതിരായി ജനാധിപത്യ വിശ്വാസികൾ, മനുഷ്യസ്നേഹികൾ, രാജ്യസ്നേഹികൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത്, 1921 ആവർത്തിക്കുവാൻ അനുവദിക്കരുത് എന്ന് മാത്രമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്ത കടുത്ത അതിഹീനമായ നീക്കങ്ങൾക്ക് സമാനമായ ചെയ്തികൾ സ്വതന്ത്ര ഭാരതത്തിലെ 7.5 ശേഷമുള്ള ഈ കാലയളവിലും കാണുന്നു എന്ന് വന്നാൽ അത് സഹിക്കാവതല്ല. അതുകൊണ്ട് പുതിയ തലമുറ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് കൂലങ്കഷമായ ചിന്തക്കും ഒന്നിച്ചുള്ള മുന്നേറ്റത്തിന് നമ്മുടെ രാജ്യക്കാരെ ഒന്നിച്ചണിനിരത്തി വിദ്യാർത്ഥികളും യുവാക്കളുമായ ആളുകൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറേണ്ടതുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം കാക്കേണ്ടവരാണ്. അതിനുള്ള ഉയർച്ചയും ഉണർവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.